എൻ്റെ ഉമ്മയുടെ വീട്ടില് ഉമ്മൻചാണ്ടി വന്നിരുന്നു. ഒരു പൊളിറ്റീഷ്യനും യൂട്യൂബ് ചാനലില്ല. ഞാൻ സി എം ആയാല് ഞാൻ മറ്റേ മോഡിന്റെ ഒക്കെ പോലെ പ്രസ് കോൺഫറൻസ് അങ്ങ് ബാൻ ചെയ്യും. ഞാൻ സി എം ആയാല് ഞാൻ ആദ്യം പോയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ഞാൻ അതപ്പോ വിചാരിച്ച നമ്മളെ പോഡ്കാസ്റ്റിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു യങ് പൊളിറ്റീഷ്യൻസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഈ ഐഡിയ അവര് ഞാൻ പറയാനുള്ള ഒരു ഒരു 10 മിനിറ്റ് എങ്കിലും ഈ ഐഡിയനെ കുറിച്ച് അവർ ആലോചിക്കാക്കൂല. ദുൽഖർ മറ്റുള്ളവർ ഇന്റർവ്യൂ ചെയ്തത് ശരിയാ, പക്ഷെ നമുക്ക് ദുൽഖർ നല്ലൊരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയ. കഴിഞ്ഞ എപ്പിസോഡോടെ ഞങ്ങൾ ആപ്പിൾ പോഡ്കാസ്റ്റിൽ 11th നിന്ന് മാറി 6th പൊസിഷനിലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ള ഒരു സന്തോഷ വാർത്ത വീണ്ടും നിങ്ങളോട് ഞങ്ങൾ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ ആർട്സ് മലയാളീസ്. ചിരിക്കാനും ചിന്തിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ ഹോസ്റ്റ് സയാൻ സാക്കിർ ആൻഡ് സെമി റോഷൻ ഹിയർ ഗായ്സ്. അതെ, എല്ലാവരും നല്ലൊരു അടിപൊളി ദിവസം നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കേൾക്കുക. ഞങ്ങൾ നടത്തിയ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ ഞങ്ങൾ ആ എപ്പിസോഡിൽ അനൗൺസ് ചെയ്തിരുന്നു. സെമീറെ, അവർക്ക് ആ പൈസ ഒക്കെ കിട്ടിയോ? ഓ, അതൊക്കെ സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഡോണ്ട് വറി അറ്റ് ഓൾ. ഞാൻ ഇത് ചോദിക്കാൻ കാരണം നീ ഇപ്പൊ അടുത്തൊരു ആലപ്പുഴ ട്രിപ്പ് എല്ലാം പോയതല്ലേ, അപ്പൊ ആ പൈസ അവർക്ക് കിട്ടണോന്ന് ഉറപ്പുവരുത്താനായിരുന്നു. ഇല്ലടാ ഇല്ലടാ, ആ പൈസ ഞാൻ എന്റെ സ്വന്തം പൈസക്കാണ് പോയത്. കാരണം ഇതെന്ന് പറഞ്ഞാലേ നമ്മുടെ ഒരു പോഡ്കാസ്റ്റിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്നതാണ്, എന്നെ മാത്രല്ല. അപ്പം ഭാവിയിൽ ഒരു പ്രശ്നം വരരുതല്ലോ. അവരിങ്ങനെ പൈസ തന്നില്ല, അങ്ങനെ ഗിവ് അവേ പറഞ്ഞ് പറ്റിച്ചോ എന്നുള്ള ഒരു വാക്കവിടെ വരരുതല്ലോ. അതെ, പക്ഷെ ഈ കണക്കിന് പോയാല് ആൾക്കാരെ പറ്റിച്ചൊക്കെ ട്രിപ്പ് പോകേണ്ട അവസ്ഥ വരും. കാരണം പെട്രോളിന്റെ ഒരു പ്രൈസ് ഹൈക്ക് എന്ന് പറയണ അത്രത്തോളാണ് നാട്ടില് വരുന്നത്. അതെ, ഞാൻ നാട്ടിൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുമ്പോ എല്ലാരും ഇപ്പൊ അതാണ് പറയുന്നത്, പെട്രോളിന് എന്ത് വിലയാണ്. അത് ശരിയാണ്, കാരണം ആസ് ഓഫ് ടുഡേ 92 rupees ആണ് ഒരു ലിറ്റർ പെട്രോളിന്. ഒരു ചെറിയ കാലയളവിലാണ് ഇത്രക്ക് പ്രൈസ്, ഒരു 79 rupees 92 rupees ആയത് വളരെ ചെറിയ കാലയളവിലാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്നാണോ അതോ രാജ്യത്തുള്ള ആൾക്കാരെ കൊള്ളയടിക്കുകയാണോ എന്താണെന്നറിയില്ല. പക്ഷേ ഈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് എല്ലാം കൂടി നമ്മൾ കിഴിച്ച് വരുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലിറ്ററിന് ആകെ 30 to 35 rupees വരുന്നുള്ളൂ. ഒരു ലിറ്റർ പെട്രോളിന്റെ ആക്ച്വൽ പ്രൈസ് ഈസ് 30 to 35 rupees. ബാക്കിയുള്ള ഈ പ്രൈസ് മൊത്തം സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ആണ്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ ഈ രാജ്യം ഇപ്പൊ എങ്ങോട്ടൊക്കെ പോകുന്നതന്നെ ആർക്കും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇവിടെ കാനഡയിൽ പോലും പെട്രോളിന് അത്ര പ്രൈസ് ഇല്ല, ഇവിടെ 69 rupees 70 rupees ഒക്കെ വരുള്ളൂ. അതല്ല, നേപ്പാളില് 52 rupees അറ്റ പെട്രോളിന് വരുന്നത്. ആൻഡ് വി ഓൾ നോ ദാറ്റ് നേപ്പാൾ ഇന്ത്യൻസിന് നേപ്പാൾക്ക് പോകാൻ പാസ്പോർട്ട് വേണ്ട. എന്നിട്ട് ഈ സിക്കിം മിസോറാം അവിടെ ഉള്ള ആളുകൾ ലിറ്ററലി, ലൈക്ക് ഇത് വെറുതെ തമാശക്ക് പറഞ്ഞല്ല, ശരിക്കും അവിടെ ഉള്ള ആളുകള് ബോർഡർ കടന്ന് മറ്റേ കന്നാസില്ലേ ടാങ്കർ അതില് പെട്രോൾ നിറച്ചിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നാണ്ട് ന്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത്രക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിക്ക് വരെ രാജ്യം എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോക്ക് ഓഫ് ദി ഇയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതായാലും അതിനെ കുറിച്ചൊന്നും സംസാരിച്ചപ്പോ സമയമില്ല, കാരണം ഇവിടെ ഇപ്പൊ തന്നെ 12 മണി കഴിഞ്ഞു രാത്രി, അതായത് മിഡ് നൈറ്റ് 12 മണി കഴിഞ്ഞു. അതേപോലെ ഇവിടെ 27 degrees Celsius ആണ്. അത് ഇനിയിപ്പോ രാത്രി ആയതുകൊണ്ട് അറിയില്ല, പക്ഷെ ഉച്ചക്കും രാവിലെ ഒക്കെ ഭയങ്കര ചൂടാ. പിന്നെ മാർച്ചും കൂടി ആയില്ലേ, അപ്പൊ ഈ ഉഷ്ണകാലം തുടങ്ങണേന്റെ ഒരു വാം അപ്പ് എന്നുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചൂടുണ്ട്. ഓ, എന്നാ ഇവിടെ പെർഫെക്റ്റ് ടെമ്പറേച്ചറിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 degrees Celsius ഇവിടെ ഉച്ചക്ക് വെറും 1.5 മണി ആയിട്ടുള്ളൂ. എന്താ പറയാ, വിന്റർ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിന്റെ പുറത്ത് സ്നോ ഒക്കെ അലിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ് ടെമ്പറേച്ചർ പറയുമ്പോൾ ഞാൻ മൈനസ് അല്ലാത്തൊരു ടെമ്പറേച്ചർ പറയുന്നത്.
സിൻസ് ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഡിസംബർ 23rd തുടങ്ങിയത്. അപ്പൊ ഡിസംബർ എന്നുള്ള വിന്റർ ആണ്. ആൻഡ് സിൻസ് നമ്മുടെ ആ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ നീ മൈനസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതെന്തോ ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ ആയിട്ട് തോന്നാടോ. ചിലപ്പോ ലിസണേഴ്സിന് തോന്നും ലൈക്ക് അവര് നിന്റെ കൂടെ ലൈക് മൈനസിൽ നിന്ന് ഒരു 3 degrees Celsius വരെ നിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുള്ള ഒരു ഫീൽ ഒക്കെ അവർക്ക് വരും. അതെ, ഞങ്ങൾ നമ്മുടെ ലിസണേഴ്സിന് എന്താ ലിസണേഴ്സ് ആയല്ല, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണ് നിങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണ് ഞങ്ങളും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പം മാർച്ച് ആയ സ്ഥിതിക്ക് ഞങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് 2 months കഴിഞ്ഞു. 2 months ഞങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് അതിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ന്യൂസ് എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആപ്പിൾ പോഡ്കാസ്റ്റിൽ 11th rank എത്തിയെന്ന്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡോടെ ഞങ്ങൾ ആപ്പിൾ പോഡ്കാസ്റ്റിൽ 11th നിന്ന് മാറി 6th positionലേക്ക് ഞങ്ങൾ എത്തി എന്നുള്ള ഒരു സന്തോഷ വാർത്ത വീണ്ടും നിങ്ങളോട് ഞങ്ങൾ. അതെ ഗായ്സ്, നിങ്ങൾ വേറെ ലെവലാണ്. ഞങ്ങളുടെ ലോയൽ ലിസണേഴ്സ് ആയ നിങ്ങളോട് ഞങ്ങൾക്ക് തീർത്താ തീരാത്ത നന്ദിയാണ് ഉള്ളത്. സത്യം പറഞ്ഞ സെമീർ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ചാൽ, മലയാളം ഇന്ത്യയിൽ 3% ആൾക്കാർ പോലും സംസാരിക്കാത്ത ഒരു ലാംഗ്വേജ് ആണ്. അങ്ങനെയുള്ളൊരു മലയാളത്തിലുള്ളൊരു പോഡ്കാസ്റ്റ് ആണ് ആപ്പിൾ പോഡ്കാസ്റ്റിൽ 6th rankൽ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് സെമീർ. ഞാനിപ്പോ ആലോചിച്ച അതല്ല, നമ്മൾ പോലും അറിയാതെ നമ്മള് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു GK ഫാക്ട്സ് ഒക്കെ നമ്മള് ലിസണേഴ്സിന് നൽകുന്നുണ്ടോ? ഈ പറഞ്ഞപ്പോ ഈ പെട്രോളിന്റെ പ്രൈസ് ആണെങ്കിലും ഈ മലയാളം ലാംഗ്വേജ് സംസാരിക്കുന്ന പെർസെന്റേജ് ആണെങ്കിലും ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്കൊരു GK ഫാക്ട് അല്ലെ നോളജ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കല്ലേ. I was thinking about that. Like, നമ്മളിത് ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ ഭയങ്കര ഒരു തത്വജ്ഞാനികളൊക്കെ ആകുന്നുണ്ട്. അതെ, ശരിയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ ലേഷർ പോഡ്കാസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് എഡ്യൂക്കേഷണൽ കാറ്റഗറിയിലേക്ക് മാറാമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. But on a serious note, guys, thank you so much to everyone out there. നമ്മൾ ഇതിനു മുന്നേ തന്നെ ഒരു ഇസ് KGF ഓവർറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ ദൃശ്യം 2 കുറിച്ച് സംസാരിച്ചിരുന്നു. ആ എപ്പിസോഡ് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കേട്ടു നോക്കൂ ഗായ്സ്. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ദൃശ്യം 2 എന്റെ മോനെ, എങ്ങനെയാടോ ഒരാൾക്ക് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുക? ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. അതെ ഗായ്സ്, ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുന്ന ലൈഫിൽ? എന്താ നിങ്ങൾ ചെയ്യുന്നത്? പോയി സിനിമ കാണൂ ഗായ്സ്. ദൃശ്യം 2 തീർച്ചയായും കാണണം. ഞങ്ങൾ ഇത് നോൺ സ്പോയിലർ റിവ്യൂ ആണ്. അടിപൊളി, നിങ്ങൾ ഒരു ബിരിയാണി ബിരിയാണി തന്നെ കിട്ടുന്ന ഒരു സിനിമ. അടിപൊളി. ദൃശ്യം 1 ഇഷ്ടപ്പെട്ടു, തീർച്ചയായിട്ടും ദൃശ്യം 2 ഇഷ്ടപ്പെടും. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു 10 കൊല്ലത്തിനിടെ ബോത്ത് ഫാമിലി, അല്ലെങ്കിൽ ഒരു പഴയകാല മലയാളം മൂവി ലവർ ആൻഡ് പുതിയ കാലത്തെ മലയാളം മൂവി ലവർ, അങ്ങനെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ദൃശ്യം 2. സോ ഡെഫിനറ്റ്ലി എല്ലാരും പോയി കാണുക. എടാ, ഇന്നാളില്ലേ എന്റെ ഉമ്മയുടെ വീട്ടില് ഉമ്മൻചാണ്ടി വന്നിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി വന്നു എന്ന് പറഞ്ഞ എന്റെ ഫാമിലി ഗ്രൂപ്പിലുള്ള ഇങ്ങനെ ഫോട്ടോസും ഒക്കെ വന്നിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം തന്നെ വന്നത് എന്താന്ന് വെച്ചാല്, ഉമ്മൻചാണ്ടിയുടെ അക്കൗണ്ട് എങ്ങനെങ്കിലും വെൽക്കം ടു ആഫ്റ്റർ അവേഴ്സ് മലയാളീസ് എന്ന് പറയിപ്പിച്ചാല് അതൊരു സെറ്റ് ഇൻട്രോ ആകൂലേ എന്നായിരുന്നു. എടാ, ഇൻട്രോ ഒക്കെ സെറ്റ് ആവും, പക്ഷെ നീ ആര്? ഇതാലോചിച്ചോക്ക്, മൂപ്പര് പറഞ്ഞൊരു എക്സ് ചീഫ് മിനിസ്റ്റർ ആണ് കേരളന്റെ. ആ മൂപ്പര് ഈ അടുത്ത് തുടങ്ങിയ ഒരു ചെറിയ മൂപ്പര് വേണമെന്ന് ആലോചിച്ചോക്കടാ, ആര് പാർട്ടിയിലാണെങ്കിലും എവിടെയാണ് മൂപ്പര്? എടാ, ഓരോരുത്തർക്കും ഓരോ വാല്യൂ ഉണ്ടാവൂലേ. ശരിയാണ്, എന്റെ ആര് ഐഡിയ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എടാ, നീ ഒരു കേരളത്തിന്റെ CM ആയാല് നീ കൊറേ കാര്യങ്ങൾ ഇപ്പൊ എന്തായാലും ചെയ്യും. പക്ഷെ നീ ചെയ്യാൻ പോണേല് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? നീ ഒരുമാതിരി പോഡ്കാസ്റ്റിന് ഇൻട്രോ കൊടുക്കലാന്നൊക്കെ പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഞാൻ കേരളത്തിന്റെ CM ആവില്ല 100% ഉറപ്പുള്ളത്. പക്ഷെ ഞാൻ CM ആയാല് ഞാൻ ആദ്യം പോയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ശരിയാണല്ലോ, നീ ആലോചിച്ച് നോക്കി. ഞാൻ പറയാം, എന്റെ ഒരു ഇനി നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ആദ്യമായിട്ടാണ് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അത് ഞാൻ എനിക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ് വളരെ ലൈറ്റും ഒന്നും സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് അല്ല, വളരെ ചിൽ റിലാക്സ്ഡ് പോഡ്കാസ്റ്റ് ആണ്. നമ്മുടെ സ്ഥിരം ലിസണേഴ്സ് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത്
നമ്മുടെ ടിപ്പിക്കൽ ബിഹേവിയർ തന്നെയാണ്. അവിടെ നീ ആലോചിച്ചൊക്കെ, ഒരു പൊളിറ്റീഷ്യനും യൂട്യൂബ് ചാനൽ ഇല്ല, യൂട്യൂബിൽ സജീവായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇല്ല. ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഒരു പൊളിറ്റീഷ്യനും കൂടി ഒരു ആടാ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചത്. പക്ഷെ എന്താ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ പ്രസൻസ് കൂട്ടാന് ഭയങ്കര അധികം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ യൂട്യൂബിന്റെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം, സോഷ്യൽ എന്താ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് കൂട്ടാന് യൂട്യൂബ് പോലത്തെ വേറെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. നീ ഒന്ന് ആലോചിക്കും, ജസ്റ്റ് ഒരു സി എം ആയിട്ട്, ഞാൻ സി എം ആയാല് ഞാൻ മറ്റേ മോഡിന്റെ ഒക്കെ പോലെ പ്രസ് കോൺഫറൻസ് അങ്ങ് ബാൻ ചെയ്യും. മീഡിയനായിട്ടുള്ള ഒരു സംസാരമുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ പോയി നോക്കേണ്ടി വരും. അപ്പൊ വ്യൂസും സബ്സ്ക്രൈബേഴ്സും എല്ലാം കേരളത്തിന്റെ പോപ്പുലേഷൻ 38 മില്യൺ ആയിരിക്കും എന്റെ. അല്ല, അതേപോലെ നമുക്ക് ഇത്ര ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബിൽ ലൈവ് ഒക്കെ ചെയ്തത്, അപ്പം നേരെ ജനങ്ങളായിട്ടൊക്കെ നമുക്ക് സംസാരിച്ച്, പക്ഷെ ഇതിന് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. അപ്രോച്ച് ആയിരുന്നു ഞാൻ പറയുന്നത്. ഓബ്വിയസ്ലി വീണ്ടും എനിക്ക് പറയാനുള്ള ലിസ്ണേഴ്സ്, ഞങ്ങൾ സില്ലി ആയിട്ട് സംസാരിക്കണം, നിങ്ങൾ ഇത് വലിയൊരു ബിഗ് ഡീൽ ഒന്നും ആക്കരുത്. പക്ഷെ ഞാൻ പറയുന്ന എന്താ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു നമ്മളൊരു പൊളിറ്റീഷ്യനാണെങ്കിൽ, രാഷ്ട്രീയക്കാരാണെങ്കിൽ, നമുക്ക് അതേ പാർട്ടിയിലുള്ള വേറെ കുറെ രാഷ്ട്രീയക്കാരായിട്ട് നമുക്ക് ബന്ധമുണ്ടാവും. അപ്പോ ഒരു യൂട്യൂബർ പെർസ്പെക്ടീവില് പറയുകയാണെങ്കിൽ ഒരു കൊളാബും കാര്യങ്ങളും ഇതെല്ലാം ചെയ്യാൻ വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ ആയിരിക്കും. എന്താ, ഇവർക്ക് വേണമെങ്കിൽ കൊളാബ് ചെയ്യാം, പിന്നെ പ്രസ് കോൺഫറൻസ് അനൗൺസ്മെന്റ് ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനൽ വഴി, പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസൈഡ് ലുക്ക് ഇൻ എന്താ പറയാ, ഈ പൊളിറ്റീഷ്യൻസ് ലൈഫും കാര്യങ്ങളും ഇതൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളൊരു ടി വി ചാനലിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് അത്ര റിലേറ്റബിൾ ആയി തോന്നൂല, പക്ഷെ യൂട്യൂബ് ചാനലിൽ ഒരു ക്രിയേറ്റർ ആയി നിൽക്കുമ്പോൾ നമുക്ക് അവരായിട്ട് ഭയങ്കര ആയിട്ട് ഇതുണ്ടാകും. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പോപ്പുലേഷൻ എന്ന് പറയുന്നത് യൂത്താണ്. യൂത്തിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ആൾക്കാരെല്ലാം കൂൾ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ കൂൾ പൊളിറ്റീഷ്യൻസ് ആവാൻ നോക്കുന്നുണ്ട്. ഇതിലും കൂളായ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാകൂല മോനെ. ഞങ്ങള് ഫ്രീ ആയിട്ട് ഐഡിയ കൊടുക്കാണ് പൊളിറ്റീഷ്യൻ, ഏതെങ്കിലും പൊളിറ്റീഷ്യൻ നമ്മുടെ. ഞാനതപ്പോ വിചാരിച്ചത്, നമ്മളെ പോഡ്കാസ്റ്റിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു യങ് പൊളിറ്റീഷ്യൻസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കില് ഇവർക്ക് എന്തായാലും ഈ ഐഡിയ, അവര് ഞാൻ പറയാനൊരു ഒരു ഒരു 10 മിനിറ്റ് എങ്കിലും ഈ ഐഡിയനെ കുറിച്ച് അവർ ആലോചിക്കൂല. അതെ, ഞാൻ പറയുന്നത് എന്താ, ഇത് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഈ സംഭവം ഒന്നുമല്ല. ഒരു പൊളിറ്റീഷ്യന്റെ ആ അതെ, ആ ഒരു സ്റ്റാൻഡേർഡും വെച്ചുകൊണ്ട് അവർക്ക് സത്യത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ അവരുടെ ഐഡിയാസ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്താ ലിസണേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക ഈ ഒരു യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും. 20 വയസ്സുള്ള പൊട്ട മനസ്സിൽ വരുന്ന ഐഡിയ ആണ്. ചിലപ്പോ ഇത് വെറും പൊട്ടത്തിലായിരിക്കും, പക്ഷെ നമ്മുടെ ലിസണേഴ്സും 20-28 വയസ്സിനൊക്കെ ഇടയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിസണേഴ്സ്? നിങ്ങൾ ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഫീഡ്ബാക്ക് തരണം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഞങ്ങളെ എല്ലാ ലിസണേഴ്സിനും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാണ്. ഈ എപ്പിസോഡ് കേൾക്കുമ്പോ എന്തായാലും ഈ എപ്പിസോഡിന്റെ ഒരു പോസ്റ്റർ ആയിട്ട് ഞങ്ങൾ എന്തായാലും എവിടെയെങ്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് അയച്ചാലും മതി. ബട്ട് വി വോണ്ട് ടു നോ യുവർ റിപ്ലൈസ്. എന്താണ് നിങ്ങളുടെ ചിന്ത? നമ്മുടെ ഓഡിയൻസ് നമ്മുടെ അതേ എന്താ പറയാ ഒരു വൈബാണോ, അതോ നിങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നത് വെറും പൊട്ടത്തരാണോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. വെയിറ്റ് ചെയ്യ, അതല്ല, നമ്മളെ ട്രെയിലറിൽ നമ്മൾ ഇന്റിമേറ്റ് തോട്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞപ്പോ ഒരിക്കലും ഇവര് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതാണ് നമ്മുടെ തലയിൽ ഇതൊക്കെയാണ് ഓടുന്നത്. ഇത്രയും ഡീപ്പായിട്ട് ഇവര് ചിന്തിച്ചെടുക്കുന്നവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടായത് ശ്രീ ഉമ്മൻചാണ്ടി എന്റെ ഉമ്മയുടെ വീട്ടിലെത്തിയ എന്റെ തലയിൽ ഉണ്ടായ ചിന്തകളാണ്. എടാ സെമീർ, എനിക്ക് ചോദിക്കാനുള്ളത്, ലൈക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ ഗസ്റ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിൽ നിന്റെ ഒരു ഡ്രീം ടോപ്പ് 3 ഗസ്റ്റ് ആരായിരിക്കും? ഇത് പൊളിറ്റീഷ്യൻസ് ആവാം, സിംഗേഴ്സ് ആവാം, ആക്ടേഴ്സ് ആകാം, ആരും ആകാം. നമ്മളിപ്പം എന്തായാലും ഇപ്പൊ ടോപ്പ് 3 ഒരു അങ്ങനത്തെ രീതിയിലൊക്കെ പറയുകയാണെങ്കില് എന്തായാലും ഇപ്പൊ ലൈക് പൊതുവെ ഒരാള് എന്തായാലും മൂവി സ്റ്റാർസ് അല്ലെങ്കിൽ അവരെ ഫേവറേറ്റ് സിംഗേഴ്സ് അങ്ങനെയൊക്കെ അവരെന്തായാലും വിചാരിക്കുള്ളൂ. പക്ഷെ എനിക്കെന്തോ എനിക്ക് ആളുകളിൽ ഫെമിലിയർ ആയ ആൾക്കാരെ കൊണ്ടുവരാൻ, ലൈക്ക് ഏതെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ടുവരാനാണ് താല്പര്യം. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാ, നിങ്ങൾക്ക് മറ്റേത്തെ ആക്ടർ ഡോക്ടറിനെ അറിയില്ലേ?
ഓ ആക്ടർ ഡോക്ടർ ഒരു ഡ്രീം ഗസ്റ്റ് ആയിരുന്നു. ശരിയാണ്, നമ്മ മൂപ്പരെ പേര് തോന്നുന്നു. അപ്പം മൂപ്പരെ എനിക്ക് കൊണ്ടുവരാൻ ഭയങ്കര താല്പര്യമുണ്ട്. കാരണം മൂപ്പര് ആൾക്കാരായിട്ട് അത്രക്കും, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ കേൾക്കുന്നവർക്കൊക്കെ മൂപ്പരെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു എലമെന്റ് പറയുമ്പോ അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നാല് അത് നമ്മള് ലിസണേഴ്സിന് കുറച്ച് ഇപ്പം വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം വളരെ ഒന്ന് ആക്ടിംഗിൽ നെക്സ്റ്റ് ലെവലാണ്. ഞാന് ലൈക്ക് എന്താ പറയാ, ഒരു മൂപ്പര് എന്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ, എന്റെ മാത്രം പെർസ്പെക്റ്റീവ് ആണ്, ഹി ഡിസേർവ്സ് ടു ബി ഇൻ സിനിമ. ഹി ഡിസേർവ്സ് ടു ബി ഇൻ സത്യം. അദ്ദേഹത്തിന്റെ ആക്ടിങ് വെറും ഒരു ഫോൺ ക്യാമറ വെച്ച് അയാൾ ചെയ്യുന്നത് കാണുമ്പോ, അത് എത്രയും സോഷ്യലി റെലവന്റ് ടോപ്പിക്സും സോഷ്യൽ മെസ്സേജും കൊടുക്കുന്ന, ഞാൻ കൊറേ അയാളെ വീഡിയോസ് കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയി പോകാറുണ്ട്. അത്രമാത്രം ഡീപ് മീനിങ്സ് എല്ലാം ടോപ്പിക് ആണ് ഇയാൾ എടുക്കുന്നത്. മറ്റേ മൂപ്പര ലോക്ക്ഡൌണില് ചെയ്ത വീഡിയോസ് ഒക്കെ മിക്കതും നമ്മുടെ ഇവിടുത്തെ കുടുംബങ്ങളൊക്കെ ഓരോ സിറ്റുവേഷൻസ്, പക്ഷെ അതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഓ മൂപ്പര് അടിപൊളി. അപ്പം ഒന്ന് മൂപ്പര്, പിന്നെ എനിക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് നിവിൻ പോളി, ദുൽഖർ സൽമാന്, അവരൊക്കെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആൾക്കാർ കൊറേ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളേല് വന്ന് നോട്ട് ഗോണ സേ സംതിങ്. ദുൽഖർ മറ്റുള്ളവർ ഇന്റർവ്യൂ ചെയ്തത് ശരിയാ, പക്ഷെ നമുക്ക് ദുൽഖർ നല്ലൊരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടി. ഇപ്പം കൊണ്ടുവരാൻ പറ്റുന്ന ചോദിക്കുകയാണെങ്കില് അതൊന്നും എനിക്ക് വേറെ രണ്ട് ഓപ്ഷൻസ് കിട്ടില്ല. എനിക്ക് ആരെങ്കിലും ഉണ്ടോ? വാട്സ് യുവർ ടോപ്പ് 3? എനിക്ക് ദുൽഖർ ഉണ്ട്, ബട്ട് ആക്ടേഴ്സില് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി പേഴ്സണൽ എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഏറ്റവും അധികം കൂൾ അറ്റ് ദ സെയിം ടൈം എന്താ പറയാ, ടോവിനോ ആണോ? അല്ല, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നിയത് പൃഥ്വിരാജ്. ഓ ആറ്റ്സ് ഓഫ്. ഇത്രമാത്രം എന്താ പറയാ, നോളജ് ഉള്ള ഒരു ആള്, ഐ മീൻ ഇൻ ടേംസ് ഓഫ് ഫിലിം മേക്കിംഗ് ആൻഡ് സിനിമാസ് ആൻഡ് ദ മൂവി വേൾഡ്, അയാള് എന്താ മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക്, പക്ഷേ ഞാൻ പറയണ, നമ്മളൊരു പോഡ്കാസ്റ്റ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യാം ടോവിനോ തോമസിനാവും കേട്ടോ. കാരണം ഇപ്പൊ നമ്മളൊരു ആ സംസാരം സിങ്കൊക്കെ ആയിട്ട് പോവാൻ പറ്റണ ഒരു കൂളസ്റ്റ് സെലിബ്രിറ്റി പറയുമ്പോ ചിലപ്പോ ടോവിനോ അല്ലെങ്കിൽ ആസിഫ് അലി കേക്കാരോ. കാരണം പൃഥ്വിരാജ് ഒക്കെ പറഞ്ഞാ പിന്നെ നമ്മളും കുറച്ച് ഫോർമൽ ആയിട്ട് സംസാരിക്കേണ്ടി വരും. പൃഥ്വിരാജ് കുഡ് ബി ദ കൂളസ്റ്റ് ഗായ് മേബി. പിന്നെ പിന്നെ ഇതേപോലത്തെ എന്റെ തേർഡ് ഡ്രീം എന്താ പറയാ, പോഡ്കാസ്റ്റ് ഗസ്റ്റ് എന്ന് പറഞ്ഞ ശ്രീ ശശി തരൂർ ആയിരിക്കും. ശശി തരൂര് എന്നാ എന്താണ്ടാവുക അറിയോ, ഞാനൊക്കെ പൊട്ടനായി സൈഡിൽ കണ്ടി ഇരിക്കൽ രണ്ടാളും ഇത് ആർക്കും പറ്റില്ല. എന്താ മിസ്റ്റർ ശശി തരൂര് വരികയാണെങ്കിൽ നമ്മള് ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള പോലെ ഇവർക്ക് ഒരു ചാലഞ്ച് കൊടുക്കേണ്ടി വരും. മലയാളം ഒള്ളി നെക്സ്റ്റ്. മൂപ്പരാണെങ്കിലും ലൈക്ക് മൂപ്പര് സംസാരിക്കാൻ ഭയങ്കര കൂളാ. മൂപ്പര് ഏതോ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, മറ്റേ ഇങ്ങനെ ഇംഗ്ലീഷില് അല്ല എന്തോ ഒരു പ്രസ് ന്യൂസ് ചാനൽ, നിങ്ങളെന്താ ഇംഗ്ലീഷില് സംസാരിക്കുമ്പോ നിങ്ങളെന്താ ഹിന്ദിയില് സംസാരിക്കാത്ത ചോദിച്ച്, അതില് മൂപ്പര് മലയാളത്തിക്ക് സ്വിച്ച് ചെയ്ത് ഞാൻ മലയാളത്തിൽ അടിപൊളിയാണ്, അടിപൊളി. അതാ ഞാൻ പറഞ്ഞേ മൂപ്പര് അടിപൊളിയാവും കേട്ടോ. ഞാൻ ഒന്നാമത് ലൈക്ക് ഇങ്ങനത്തെ ഒന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. എങ്ങനെ അല്ല, ഞാനിപ്പം ലൈക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ പറ്റുന്ന ആരെ കൊണ്ടുവരാം അങ്ങനത്തെ ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ആര് വൈബിന്റെ കൂടെ അങ്ങോട്ട് പോവാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹോപ്ഫുള്ളി നമുക്ക് എന്താ കൂടുതൽ ഗസ്റ്റിനെ നമ്മളെ പോഡ്കാസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഹോപ്ഫുള്ളി ഇൻ ദ ഫ്യൂച്ചർ. എന്തായാലും നമ്മൾ എവിടെയും പോകുന്നൊന്നുമില്ല. സമീറ പറയടാ, എടാ നീ നിന്റെ ലൈഫിലപ്പം ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ പോപ്പുലർ ഫിഗേഴ്സിനെ കണ്ടിട്ടുണ്ടോ? നിന്റെ ഒരു അറിവിൽ ആരൊക്കെ നീ കണ്ടിട്ടുണ്ട് ഓർമ്മയില്? ഞാന് പോപ്പുലർ ഫിഗേഴ്സ് ചോദിച്ചാല് നീ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചോണ്ട് എനിക്ക് ആരും മനസ്സിക്ക് വരുന്നില്ല. ടെൻത്തില് പഠിക്കുന്ന ടൈമില് എയർപോർട്ടിന് ജസ്റ്റ് ഒരു ഗ്ലാൻസ് പോലെ ആമിർ ഖാനെ കണ്ടിട്ടുണ്ട്, ബോഡി ഗാർഡ്സ് എല്ലാവരും. ദംഗലിന്റെ ഒരു ടൈമിലാണ് ലൈക്ക് ദംഗലൊക്കെ റിലീസ് ചെയ്ത ടൈമിലായിരുന്നു അത, ആ ഒരു ഗെറ്റപ്പിലായിരുന്നു. ലൈക്ക് മറ്റേ തടിച്ച് പിന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് മെലിഞ്ഞ് ആ ഒരു ബോഡിയൊക്കെ ഉള്ള ആ ഒരു ടൈമില്, ആ ഒരു ടൈമില്
പിന്നെ ഞാൻ രമേശ് പിഷാരടിനെ കണ്ടിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്കറിയണ ഒരു രമേശ് പിഷാരടി പറഞ്ഞ മൊത്തം ചിരിയും കളിയും കൗണ്ടറൊക്കെ അടിച്ച് ഈ ബഡായി ബംഗ്ലാവിലൊക്കെ കാണുന്ന ഒരു രമേശ് പിഷാരടി ആണല്ലോ. പക്ഷെ ഇത് അറിയുമ്പോ എയർപോർട്ടില് ലൈക് ഹീസ് ബീങ് ഹിംസെൽഫ് ലൈക് ഫുള്ള് ഭയങ്കര സീരിയസ് ആയിട്ട്. കാരണം മൂപ്പരും ഒരു ട്രാവലറാണ്, മൂപ്പരും നല്ലോണം ക്ഷീണിച്ചിട്ടൊക്കെ ഉണ്ടാവും. സോ മൂപ്പര് ഭയങ്കര ഒരു സീരിയസ് ലുക്ക്, മുഖത്ത് ചിരിയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പോയി സംസാരിക്കാനൊരു ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അഥവാ മൂപ്പര് വേറെ രീതിയിലൊക്കെ റിയാക്ട് ചെയ്താലോ വിചാരിച്ചിട്ട്. പിന്നെ ഞാനൊരു പരിപാടിക്ക് പോയപ്പോ അവിടെ രാഹുൽ ഈശ്വർ ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഇവരൊക്കെ തന്നെ മൂന്നാല് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ആരെങ്കിലും കണ്ടുവണെങ്കിൽ ഓർമ്മയില്ല കേട്ടോ. ഇതേപോലെ നീ ഏതെങ്കിലും സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പോപ്പുലർ ഫിഗേഴ്സിനെ കണ്ടിട്ടുണ്ടോ? കാരണം നീ കാണാതെ ഒരിക്കലും ഈ ചോദ്യം എന്നോട് ചോദിക്കൂല എന്നറിയാം. നിനക്കൊരു ആൻസർ ഇല്ലാതെ ഈ ചോദ്യം ചോദിക്കൂല എന്ന് എനിക്കറിയാം. ഞാൻ ഫുട്ബോളിന്റെ പ്രിൻസ് ആയ നമ്മൾ രണ്ടുപേരും കണ്ടിട്ടുണ്ട്. എടാ നെയ്മറിനെ കണ്ടത് ഞാൻ ആകെ മറന്നുപോയടോ, ലൈക് തീരെ ഓർമ്മയിലേക്ക് വന്നില്ല നെയ്മറിനെ കണ്ടത്. എടാ എങ്ങനെടാ അതൊക്കെ മറക്കാൻ പറ്റുക? സൗദിയില് ബ്രസീൽ വേഴ്സസ് അർജന്റീന മാച്ച് വന്നപ്പോ അന്ന് നെയ്മർ, കുട്ടീനിയോ, ഡിബാല ഇങ്ങനത്തെ എന്താ പറയാ ക്ലാസ്, അതേപോലെ ഡോഗ്ലസ് കോസ്റ്റ, വില്യൻ, ഫിലിപ്പ് ലൂയിസ് അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് അന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, നീ എന്നോട് പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മൈൻഡ് പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല. അതപ്പോ ഉണ്ടായത് സത്യം പറഞ്ഞാൽ ക്ലാസ് എ ഫുട്ബോളേഴ്സ് വന്നിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് മെസ്സി കളിക്കാനില്ലായിരുന്നു. അന്ന് അർജന്റീന സ്ക്വാഡില് മെസ്സിയും കൂടി ഉണ്ടെങ്കില് ഭയങ്കര ഒരു അച്ചീവ്മെന്റ്, ഒരു ബക്കറ്റ് ലിസ്റ്റ് അൺലോക്ക് ചെയ്ത മാതിരിയാവുമായിരുന്നു. നമ്മളൊരു ഗോഡ് ഓഫ് ഫുട്ബോൾ എന്ന് കാണുന്ന മെസ്സി, അതേപോലെ പ്രിൻസ് ഓഫ് ഫുട്ബോൾ എന്ന് കാണുന്ന നെയ്മറിനൊക്കെ ഒരുമിച്ച് കാണാന്ന് പറഞ്ഞാൽ ഐ ഷാൽ റിമെമ്പർ ദാറ്റ് നൈറ്റ് മാൻ. അതെ, എന്താ അപ്പൊ നെയ്മറിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡിബാല, പിന്നെ പറഞ്ഞ പോലെ തന്നെ കുട്ടീനിയോ. പിന്നെ ഞാന് ആക്ച്വലി എന്റെ പേരൻസും ഇവരെ എല്ലാവരും രാഷ്ട്രീയത്തിൽ ഭയങ്കര ഇൻവോൾവ് ആയതുകൊണ്ട് ഞാൻ കുറെ മന്ത്രിമാരും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ രമേശ് ചെന്നിത്തല ആയാലും എം ഹസൻ, അങ്ങനെ കുറെ കോൺഗ്രസ് ബേസിലുള്ള കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാന് ഒരു സെലിബ്രിറ്റീനെ കണ്ടിരുന്നു, അവനൊരു പേര് സെമീർ റോഷൻ, ഒരു പോഡ്കാസ്റ്റർ ആയിരുന്നു. എടാ ഈ പോഡ്കാസ്റ്റിലുള്ള പോലെ അല്ലടാ, നേരിട്ടുണ്ടപ്പം വൻ ചാടേടാ. ഒരു ശരിയാ, നമ്മള് രണ്ട് രണ്ട് ഫേസ് വെച്ചിട്ടാണ് നടക്കാറ് പൊതുവെ. കേട്ടത് അറിയില്ല, അങ്ങനെ ആവാൻ ചാൻസ് അറിയില്ല, കേൾക്കാൻ വഴിയില്ല. കാരണം ആൾക്കാർ മൊത്തം സെമീർ റോഷൻ ഒക്കെ സംസാരിക്കല്. എടാ പിന്നെ നിനക്ക് ജി എസ് പ്രദീപിനെ അറിയോ? ആ ജി എസ് പ്രദീപിനെ അറിയാം. ജി എസ് പ്രദീപ് അശ്വമേധം ആങ്കർ ഒക്കെ അല്ലായിരുന്നു? അതെ, ജി എസ് പ്രദീപിനെ അറിയാത്തവർക്ക് അശ്വമേധം എന്നുള്ള ഒരു ഫേമസ് ടി വി ഷോ എല്ലാം ഹോസ്റ്റ് ചെയ്തിരുന്ന അദ്ദേഹമായിരുന്നു. വളരെ ഒരു ജീനിയസ്. ഞാൻ പറയാലോ, വെയിറ്റ്, അശ്വമേധത്തിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ ഇയാളെ അറിയപ്പെടാൻ തുടങ്ങിയത് മറ്റേ മലയാളി ഹൗസ് എന്നുള്ള ആ പരിപാടിയിൽ കണ്ടസ്റ്റന്റ് ആയി വന്നപ്പോഴായിരുന്നു. മറ്റേ രാഹുൽ ഈശ്വർ വിന്നറായ പ്രോഗ്രാമില് സൂര്യ ടി വിയിൽ ഉണ്ടായിരുന്ന റിയാലിറ്റി ഷോ, ബിഗ് ബോസ് പോലത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അതിൽ വന്നതിന്റെ ശേഷമാണ് മൂപ്പര് ഒന്നും കൂടി ഫേമസ് ആയത്. മറ്റേ സന്തോഷ് പണ്ഡിത് അങ്ങനെ കുറെ പാർട്ടിസിപ്പൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതില്. ഓ ഓക്കെ, ജി എസ് പ്രദീപിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹം സൗദിയിൽ വന്നപ്പോ അദ്ദേഹത്തിന്റെ ഹോട്ടൽ റൂമിൽ എന്തൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അതൊരു സെമീർ, നിനക്കും നമ്മുടെ ലിസണേഴ്സിനും അറിയാലോ ഞാൻ മെക്ഡോണൾഡ്സിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. ഇന്നാളൊരു ദിവസം ഞാൻ എന്റെ ക്രൂ റൂമിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മെക്ഡിയിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ജെയ്ഡ് എന്നാണ് അവളുടെ പേര്. അവൾ എന്നോട് പറഞ്ഞ്, ഞങ്ങൾ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നു, സ്കൂൾ കോളേജ് ഇതിനെല്ലാം കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞ്, നീ എന്ത് കോഴ്സാണ് പഠിക്കുന്നത് എന്ന്. അപ്പൊ ഞാൻ പറയാൻ നിന്നപ്പോ ആ കുട്ടി പറഞ്ഞു, വെയിറ്റ് ലെ മി ഗസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഓക്കെ, നീ ഗസ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, നീ ബ്രോഡ്കാസ്റ്റിംഗ് ആണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നാണ്. അപ്പൊ അവള് പറഞ്ഞു, ബിക്കോസ് യു ഹാവ് എ പോഡ്കാസ്റ്റ്, നിനക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ഇവള് എവിടുന്നാണ് എന്റെ പോഡ്കാസ്റ്റിനെ കുറിച്ചൊക്കെ കേട്ടത്? അപ്പൊ അവള് എന്നെ എന്താ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട്, അവൾക്ക് അറിയാം എനിക്ക് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടെന്ന്. അപ്പൊ അവള് പറഞ്ഞു, ഞാന് ആഫ്റ്റർ അവേഴ്സ് മലയാളീസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഒരു അല്ല, ഇവള് മലയാളീസ് എങ്ങനെ പ്രൊണൗൺസ് ചെയ്തേ?
ഭയങ്കര ക്യൂരിയോസിറ്റി കേൾക്കാര് വലിയ നല്ല പ്രൊനൗൺസിയേഷൻ അല്ലായിരുന്നു ഒബ്വിയസ്ലി. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ബട്ട് അത് എന്റെ റീജിയണൽ ലാംഗ്വേജിലാണല്ലോ, അപ്പൊ നിനക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞു. അവള് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമല്ല, ബട്ട് ഐ സപ്പോർട്ട് യു വാട്ട് എവർ യു ഡു. അതാണ് ഒരു കാനഡിയൻ. ഇതൊക്കെ ഇപ്പൊ വല്ലതും മനസ്സിലായിട്ടാണ്. അതല്ല, ഞാൻ അപ്പൊ മനസ്സിൽ ആലോചിച്ചത് ഇവര് ഭയങ്കര നൈസ് പൊളൈറ്റ് പീപ്പിൾ ആണ്, വളരെ നല്ല സ്വഭാവടാ. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കണ്ടപ്പോ അവൾ എന്നോട് പറഞ്ഞു അവൾ അവളുടെ ഗ്രാൻഡ് മദറിനോട് പോയിട്ട് പറഞ്ഞു പോലും എനിക്ക് എന്താ എന്റെ കൂടെ മെക്ഡിയിൽ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു പയ്യനുണ്ട്, അവന് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, ഈ പോഡ്കാസ്റ്റ് ഭയങ്കര നല്ല രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവളുടെ ഗ്രാൻഡ് മദർ എന്നോട് പറയാൻ പറഞ്ഞു പോലും എന്താ അവളുടെ ഗ്രാൻഡ് മദർ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്താ ഓൾ ദി ബെസ്റ്റ്, എല്ലാ നല്ല വിഷസും പറഞ്ഞു. ഓ എടാ, അത് എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ഭയങ്കര സ്വീറ്റ് ജെസ്റ്റർ ആണ്. എനിക്ക് ഇതേപോലെ ഒരു പാകിസ്ഥാനി ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവള് ഇതേപോലെ എല്ലാ എപ്പിസോഡും ഇറങ്ങുമ്പോഴും ഇവള് ലൈക്ക് പ്ലേ ചെയ്യും, ഞാൻ പ്ലേ ചെയ്ത് ഒരു 5-10 മിനിറ്റ് ഒക്കെ കേൾക്കും. എന്നിട്ട് ഇവള് ലൈക്ക് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നോക്കട്ടോ മലയാളം, ഞാൻ ഇവള് പറയും നിങ്ങളുടെ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാ ലൈക്ക് വാട്ട് മേക്സ് യു ലിസൺ ടു ഇറ്റ്, കാരണം നിനക്ക് അറിയാത്ത ലാംഗ്വേജ് ആണ് കാര്യങ്ങളാണ്. ആൻഡ് ഷീ സെഡ് ദ സെയിം, ഷീ വാസ് ലൈക്ക് നീ എന്താ ചെയ്യുന്നേ അതെനിക്ക് സപ്പോർട്ട് ചെയ്യണം. സോ ഐ വാസ് ലൈക്ക് ഇതറിയാ, ഞാൻ അവളെ കണ്ടിട്ട് പോലില്ല, ഷീ ജസ്റ്റ് ആൻ ഓൺലൈൻ ഫ്രണ്ട്. പക്ഷെ ആ ഒരു തരുന്ന ആ ഒരു സപ്പോർട്ട് ലൈക്ക് വാട്ട് വി ആർ ഡൂയിങ് അതിൽ കിട്ടുന്ന ഒരു സപ്പോർട്ട് അത് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എ ബിഗ് തിങ്. അതെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലയാളികൾ അല്ലാത്ത ഫ്രണ്ട്സ് ഞങ്ങളോട് പറയുന്ന ഇംഗ്ലീഷിൽ ഒരു എപ്പിസോഡ് ഇറക്കും. ജസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇംഗ്ലീഷിൽ ഒരു എപ്പിസോഡ് ഇറക്കും എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ്. കാരണം ഞങ്ങള് ജിദ്ദയില് പഠിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് ലൈക്ക് മോർ ഇന്ത്യൻസ് ആണ് അവിടെ ഉണ്ടാവുക, അത് നോർത്ത് ആയാലും അതേപോലെ ഡൽഹി, യു പി, ഹൈദരാബാദ്, അവിടുന്നൊക്കെ ഞങ്ങൾക്ക് അപ്പൊ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഞങ്ങളൊരു പോഡ്കാസ്റ്റ് തുടങ്ങാന്ന് അറിഞ്ഞപ്പോൾ ദി ഓൾ എക്സ്പെക്റ്റഡ് പോഡ്കാസ്റ്റ് ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ആകുന്നുള്ളൂ. പക്ഷെ മലയാളം എന്നായപ്പോ ലൈക്ക് അവർക്കൊക്കെ ഇതുണ്ട് ലൈക്ക് ദേ ഓൾസോ വോണ്ടഡ് ടു ഹിയർ അസ്. അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഉണ്ടാക്കിക്കൂടെ, ഹൗ അബൌട്ട് യു ഗൈസ് മാനേജ് ബോത്ത് എന്നൊക്കെ പറഞ്ഞു, രണ്ട് പോഡ്കാസ്റ്റ് ഉണ്ടായിക്കൂടെ, ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് മലയാളത്തിലും എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഇംഗ്ലീഷില് ഒരു എപ്പിസോഡ് ഇറക്കും എന്ന് ഇല്ലാന്നില്ല, ഞങ്ങൾ ഇറക്കിയേക്കാം, ഹൂ നോസ്. അതെ, ലൈക്ക് മേ ബി വി മൈറ്റ് ഡു എ ബോണസ് എപ്പിസോഡ് ഇൻ ഇംഗ്ലീഷ് നമ്മുടെ ഞങ്ങളെ കുറച്ച് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവന് ആക്ച്വലി തെലുഗു ആണ്, പക്ഷെ അവൻ നമ്മളുടെ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്, അവന് മലയാളം മനസ്സിലാകുന്നത് കൊണ്ട്. എന്നിട്ട് അവൻ എനിക്ക് നല്ല ഫീഡ്ബാക്ക് ഒക്കെ തരാറുണ്ട്, ബ്രോ അത് നന്നായി, ഇത് നന്നായി, അത് ഭയങ്കര ഫണ്ണി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഒരു മലയാളി അല്ലാത്തവർ പോലും ഇത് കേട്ടിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടുന്ന ഭയങ്കര വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. യെസ് യെസ്, ഡെഫിനറ്റ്ലി. പിന്നെ ഞങ്ങള് മെയിൻ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്ന മിക്ക ആൾക്കാരും ഇത് കേൾക്കുമ്പോ ഇതിനോടൊത്ത് ജീവിക്കുകയാണെന്ന് എല്ലാരും പറയല്. കാരണം എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, അപ്പൊ അവള് എന്നോട് പറഞ്ഞു ഈ എപ്പിസോഡ് കേട്ടതിന് ശേഷം അവൾ എന്നോട് വന്ന് പറഞ്ഞു മിക്കവാറും ഇങ്ങനെ പോയാല് മൂസ കോഴിക്കോട് ഒരു വീടെടുത്ത് താമസിക്കലാക്കാരെ സയാൻക്കും വേണ്ടിയിട്ടെന്ന്. അപ്പൊ അവള് ലിറ്ററലി ഓരോരോ പേര് മെൻഷൻ ചെയ്താണ് പറഞ്ഞത്, മൂസ എന്നായാലും ഇമ്രാൻ എന്നായാലും. ഈ മൂസ എന്നുള്ള റെഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കേൾക്കാത്തതാണ്, ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് തീർച്ചയായിട്ടും കേൾക്കുക. ഞങ്ങളുടെ ലിസണേഴ്സിന് വേണ്ടി മൂസ ഇപ്പൊ കോഴിക്കോടാണ് താമസിക്കുന്നത്, കണ്ണൂരല്ല, അവനിപ്പോ ട്രെയിൻ പിടിച്ചല്ല കോളേജിലേക്ക് പോകുന്നത്. പക്ഷെ മൂസ ഈ എപ്പിസോഡ് കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു അവന് കൂളിന്റെ വളരെ കുറെ മെമ്മറീസ് നൊസ്റ്റാൽജി എല്ലാം ഹിറ്റ് ചെയ്തു എന്ന് ഞങ്ങളുടെ എപ്പിസോഡ് കേട്ടിട്ട്. അതുപോലെ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഇമ്രാനും സെയിം ഫീഡ്ബാക്ക് ആണ് തന്നത്. അവന് പറഞ്ഞ ഈ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സ്റ്റോറീസ് ഒന്നും അവന് ഓർമ്മയിൽ പോലും ഇല്ലായിരുന്നു, പക്ഷെ ആ ഒരു സ്റ്റോറി കേട്ടപ്പോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്കൂളിലെ കുറെ മെമ്മറീസ് അവന് തിരിച്ചു വന്നു. അതുപോലെ തന്നെ നെഷ്വാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പയ്യൻ ഞങ്ങളുടെ സ്കൂളിലെ ജൂനിയർ ആയിരുന്നു,
ഇവനും ഇത് തന്നെയാണ് പറയുന്നത്. അവന് സ്കൂൾ എന്നുള്ള ഒരു വൈബ്, സ്കൂൾ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സും ഇതൊക്കെ ആയിട്ട് എല്ലാരും മിസ് ചെയ്യുന്ന ഒരു സംഭവം, അതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്കൂൾ നൊസ്റ്റാൾജിയ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഇതിലേക്കെല്ലാം ഒന്ന് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് തീർച്ചയായിട്ടും പോയി കേട്ടു നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ ഈ എപ്പിസോഡ് ആപ്പിൾ പോഡ്കാസ്റ്റിലാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കൊരു റിവ്യൂ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റേറ്റിംഗ് തരിക. ഇറ്റ് വിൽ ഹെൽപ്പ് us a lot. അതേപോലെ സ്പോട്ടിഫൈയിലാണെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഈസ് വി ഹാവ് ഓൾസോ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ, ആഫ്റ്റർ അവേഴ്സ് മലയാളീസ് എന്നാണ്. സോ ആ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതെ, ആപ്പിൾ പോഡ്കാസ്റ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റേറ്റിംഗ് തന്നാൽ ഞങ്ങളെ വളരെയധികം സഹായിക്കും. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറെ റേറ്റിംഗ്സ് വന്നു, എല്ലാം 5-star റേറ്റിംഗ്സ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. താങ്ക് ഗോഡ്. After Hours comes up with exciting fresh content in each episode thanks to After Hours. The reason I started listening to podcasts, Samir and Zayan, it's a yes for me. And then Iyad review it today. ഉഫ്, ഒന്നും പറയാനില്ല, സയാൻ സമീർ ഒരേ പൊളി. അതാണ് വേറൊരു കമന്റ് വരുന്നത്. ഇൻട്രസ്റ്റിംഗ് സംഭവം കുറച്ചേ ഉള്ളെങ്കിലും കുറെ വരുമ്പോ പൊളിയാകും. അതെ, അത് തന്നെയാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സീംസ് ലൈക്ക് എ ഗ്രേറ്റ് പോഡ്കാസ്റ്റ്, കാണ്ട് വെയിറ്റ് ഫോർ ഇറ്റ് ടു ബ്ലോ അപ്പ് ആൻഡ് മോർ എപ്പിസോഡ്സ് ടു കം ഔട്ട്. അങ്ങനെ കുറെ റിവ്യൂസ് ഞങ്ങൾക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു ഗായ്സ്, ഞങ്ങൾക്ക് റിവ്യൂസ് തരാൻ മറക്കരുത്. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആണ് ഞങ്ങൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഞങ്ങളെ മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പോസ്റ്റിൽ കമന്റ് ചെയ്യൂ. ലെറ്റ്സ് ജസ്റ്റ് ഹാങ് ഔട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ എപ്പിസോഡ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതേ ഒരു വൈബ് അല്ലെങ്കിൽ അതേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാകുമല്ലോ. സോ ദേ വിൽ ലവ് ദിസ് പോഡ്കാസ്റ്റ് ടു. അങ്ങനെ മാക്സിമം ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. Thank you so much for listening, guys. Thanks once again. So your hosts are signing out. My name is Samir Roshan. And I'm Zayan Zakir. Thank you so much, guys. Peace out. Have a great day. Are we hosting a party for our listeners? ഓക്വേർഡ് സൈലൻസ് നല്ലോണം വന്ന്. ആരുടെ സൈലൻസ്? എന്റെ. നീ ആർ വി ഹോസ്റ്റിംഗ് എ പാർട്ടി ഫോർ അവർ ലിസണേഴ്സ്? സൗണ്ട് ഇല്ല. നീ ആരെങ്കിലും കണ്ടോണ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇനി നീ എന്നോട് ചോദിക്കണ. അതൊക്കെ വേണോ? ഞാൻ സംസാരിച്ച പോരെ ഈ പോഡ്കാസ്റ്റിൽ, നീ എന്തിനാ? അതിന്റെ ഒക്കെ വല്ല ആവശ്യം. പിന്നെ ഒരു മിനിറ്റ് നീ എന്താ മറ്റേ രമേശ് ചെന്നിത്തല പറയുമ്പോ ചിരിച്ചേ? അത് പ്രശ്നമൊന്നുമില്ല. രമേശ് ചെന്നിത്തല എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിൽ എന്താ പറയാ, ഹലോ ഉസ്മാൻ പറഞ്ഞിട്ട്. അതാ ഞാൻ ചിരിച്ചു പോയത്. എനിക്ക് ആ മീം തലേന്ന് പോകുന്നില്ല. ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള ഈ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ